ഹലോ, നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി എസ് എൻ സി കെ ആർട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ലൈറ്റ് റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള മൂന്ന് പ്രീസെറ്റ് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ലൈറ്റ് റൂമിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതും കൂടി ഇന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നമ്മൾ തരാൻ പോകുന്ന ആ മൂന്ന് പ്രീസെറ്റ് ഒന്ന് കണ്ടിച്ചോ. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ പ്രീസെറ്റും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതെങ്ങനെ ലൈറ്റ് റൂമിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് അടക്കാം. അതിനുമുമ്പ് മൂന്ന് പ്രീസെറ്റ് തരാൻ മതി. ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എഡിറ്റിങ്ങിന് താല്പര്യമുള്ളവർക്കും ഫോട്ടോഗ്രാഫിക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് അടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച പ്രീസെറ്റ് ഒന്ന് ലൈറ്റ് റൂമിലേക്കൊന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ ലൈറ്റ് റൂമിലേക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ പ്രീസെറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മൂന്ന് പ്രീസെറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അതിനുശേഷം ആ അതിൻ്റെ മുകളിൽ ത്രീ ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രീസെറ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേര് എടുക്കേണ്ട ഒരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പ്രീ ത്രീ എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം ടിക്ക് കൊടുക്കുക. പിന്നെ ബാക്ക് പോയിട്ട് ഏത് ഫോട്ടോയിലാണോ പ്രീസെറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴത്തെ ആ ബാറ് നീക്കുമ്പോൾ പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ പ്രീസെറ്റ് എവിടെയെങ്കിലും ഉണ്ടാവും. ആ പ്രീസെറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പ്രീ ത്രീ എന്നാണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പം അതവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് കൊടുത്തിട്ട് ഷെയർ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ബാക്കി നമുക്ക് ഔട്ട്ഡോറിൽ കാണാം. അപ്പോൾ പ്രീസെറ്റും അതങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ പ്രീസെറ്റും ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.